ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിസാസ് പ്ലസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. സോസ് പാനിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ അടുത്ത് തന്നെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇവിടെ നിന്ന് വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസുകളൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നല്ല വടിച്ചിട്ട് വേണം എടുക്കാൻ മൈദ. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് അരിച്ചെടുക്കാം. രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ അരിച്ചെടുത്താൽ അത്രയും നല്ലതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് അരിച്ചെടുക്കണം. ഇതിൽ കട്ടയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി അരിച്ചെടുക്കുന്നത്. ഇപ്പം എല്ലാം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 മുട്ടയുടെ വെള്ളയാണ് ആദ്യം ബീറ്റ് ചെയ്തെടുക്കുന്നത്. നന്നായി തന്നെ ബീറ്റ് ചെയ്യാം. ആ പാത്രത്തിൽ നിന്ന് പോരാത്ത വിധത്തിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ മുട്ട നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ ആയിരിക്കണം മുട്ട ബീറ്റ് ചെയ്യേണ്ടത്. പാത്രം കമഴ്ത്തിയാലോ അതിൽ നിന്ന് പോരാത്ത വിധത്തിലാവണം ബീറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുട്ട ഫ്രിഡ്ജിൽ നിന്ന് തന്നെ എടുത്ത് ബീറ്റ് ചെയ്യാൻ പാടില്ല. മുട്ടയുടെ തണുപ്പൊക്കെ പോയതിന് ശേഷം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ബീറ്റ് ചെയ്യേണ്ടത്. എന്നാലേ കേക്ക് നല്ല നന്നായി വരുള്ളൂ. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്തെടുക്കാം. അതൊരു മിനിറ്റൊക്കെ ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പൊടിച്ച പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. കാൽ കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതുകൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഞാൻ ചൂടാക്കി മെൽറ്റാക്കിയതാണ്. അത് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇതെല്ലാം കൂടി ഒന്നുകൂടിയും ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാലും അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കരുത്. ഇനി ഇതൊന്നുകൂടിയും ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസുകളൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് മുഴുവനായിട്ട് ചേർക്കാൻ പാടില്ല. കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തത് അത് കുറച്ച് കുറച്ചായി ചേർത്ത് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ മുട്ടയുടെ വെള്ളയെല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പതുക്കെ വേണത് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ആവുകയും വേണം. ഇടയ്ക്ക് ഇങ്ങനെ കട്ട കെട്ടിക്കാൻ പാടില്ല. അപ്പോൾ കേക്ക് തീരെ സോഫ്റ്റ് ഉണ്ടാവില്ല.
ഇതിലേക്ക് കുറച്ച് തേങ്ങ ചുരുക്കിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ, അധികമായി പോരുത്, അധികമായാൽ കേക്ക് നന്നായി പൊങ്ങി വരില്ല. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യണ സോസ് പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിലുള്ള എയർ ബബിൾസൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണത്. കേക്ക് ബേക്ക് ചെയ്യണതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പേ ഒരു പഴയ പാൻ വെച്ചിട്ട് നന്നായി ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മേല് സോസ് പാൻ വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അതൊരു 30 മിനിറ്റ് വരെയാണ്, ലോ ഫ്ലെയിമിലാക്കിയിട്ട് 30 മിനിറ്റ് വരെ ആണ് ഇതിൻ്റെ ടൈം. എന്നിട്ട് അത് നോക്കിയിട്ട് 30 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ട് കുക്കായിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി എക്സ്ട്രാ വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡി ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊരു ക്രീം ഫ്രിഡ്ജിൽ നിന്ന് ഒരു കാ മണിക്കൂർ മുമ്പേ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്യുക. അപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ക്രീമിന് വേണ്ടത്. ഇത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കൊടുക്കാം. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു 40 മിനിറ്റ് എടുത്തു ഇത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കാം. കേക്ക് നന്നായി ചൂടാറിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക്. ഇനി ഇതിന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പിന് പകരം തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിച്ചിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിൽ ക്രീം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ തേങ്ങാപ്പാൽ സ്പ്രെഡ് ചെയ്തു. വിപ്പിംഗ് ക്രീം ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഞാൻ ക്രീം തേച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ ഐസിങ് കേക്ക് ഐസിങ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് തേങ്ങ ചുരുക്കിയത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത ലെയർ ചെയ്തെടുക്കാം. ഈ കേക്ക് മുഴുവനായിട്ടും വിപ്പിംഗ് ക്രീം തേച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ ഐസിങ് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ എടുക്കാം, ഐസിങ് ചെയ്തെടുക്കണം. ഇനി കേക്ക് ബോർഡിലൊക്കെ വിപ്പിംഗ് ക്രീം ആയതൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ഇതൊരു ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ സെറ്റ് ചെയ്യാൻ വെക്കാം. ഈ ഡെക്കറേഷൻ ചെയ്യാനുള്ള ക്രീമിൽ ഞാൻ ഗ്രീൻ കളർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡെക്കറേഷൻസൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലത്തെ ലീഫ് നോസിൽ വെച്ചിട്ടാണ് ഞാനിത് ഡെക്കറേഷൻ ചെയ്യുന്നത്. Thank you.
ഇനി ഇതിൻ്റെ മേലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും തേങ്ങ ചെറുകിയത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസൈനിങ് ഒക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിതുപോലെ തന്നെയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ താഴെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.